Hi children, नमले complex number ले अड़त्त model questions ले काण पोवन्नुद। Solve question नोक निंगले। अप्पा अधु नमले कंड़ी रिकिन्न 10th standard ले format आणे, x square plus bx plus c equal to 0. नमले second degree equation ले format ले आणुल्लुद। नमले x square ने कूड़ी इल्ल अधिने a नुम, x नुम अरिन्न अधिने कूड़ी इल्ल, अधिने coefficient। अधिने b नुम, पिने constant ने c नुम नोट एयुम। अप्पा नमले first step अंदाण b square minus 4ac equal to अद कंडुपिडिक्क 1 square minus 4 into root 5 by अंदाण विडो 1 minus 20 वेरुम root 5 उन्द वेरुम 5 आओ अगने 4 into 5 20 इन वेरुम अप नमक्क answer minus 19 आण 10th standard ले नमले पड़िचिरिक्कुन्न ओरु कार्यम अंदाण b square minus 4ac negative वन्नाल अदिने no value नाण पड़िचिरिक्कुन्नत अल्ले positive वन्नालुम 0 वन्नालुम अदिने value उंड b square minus 4ac വന്നാലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ റെക്ടാംഗിൾ ഫോം ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ടുള്ളത് പക്ഷെ ഇവിടെ നമുക്ക് എന്തുണ്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്ത് വാല്യൂ കണ്ടെത്താൻ വേണ്ടി പറ്റും x equal to നമ്മൾ സാധാരണ നമ്മുടെ ഇക്വേഷൻസ് എഴുതുക മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് b square minus 4ac by 2a പിന്നെ നമ്മൾ അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക മൈനസ് 1 പ്ലസ് ഓർ മൈനസ് റൂട്ട് b square minus 4ac നെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക മൈനസ് 19 നെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ താഴെ 2 റൂട്ട് 5 എന്ന് നമ്മൾ ഈ മൈനസ് 19 നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ 19 ഇൻടു i സ്ക്വയർ എന്ന് മാറ്റി ചെയ്യും 19 ഇൻടു i സ്ക്വയർ അതുകൊണ്ട് 19 ഇൻടു i സ്ക്വയർ എന്ന് മാറ്റി ചെയ്യുന്നത് നമുക്കറിയാം മൈനസ് 19 19 ഇൻടു മൈനസ് 1 ആണ് എന്ത് വരുക മൈനസ് 19 വരും അപ്പോൾ മൈനസ് 1 i സ്ക്വയർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് എഴുതാം അത് 19 ഇൻടു i സ്ക്വയർ എന്ന് എഴുതാം പിന്നെ അവിടെ മാറ്റം വരുന്നത് എന്താണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആൻസർ വരുമ്പോൾ മാത്രം അവിടെ ഒരു മാറ്റം വരും പ്ലസ് ഓർ മൈനസ് റൂട്ട് 19 ഐ ഐ റൂട്ടിന് പുറത്തുണ്ടാവും റൂട്ട് 19 ഉള്ളിലുണ്ടാവും അപ്പോൾ നമ്മുടെ മൈനസ് എന്നുള്ള അതിൻ്റെ വാല്യൂ പോയി കഴിഞ്ഞു അപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് ചിലപ്പോഴെന്താ ഇതിപ്പോൾ നമ്മൾ റൂട്ട് 5 വരുന്ന വിധത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് അതുപോലെ റൂട്ട് 3 വരുന്ന ക്വസ്റ്റ്യനും ഇതുപോലെ തന്നെ ചോദിക്കാറുണ്ട് അപ്പോൾ അത് എല്ലാവരും നന്നായിട്ട് ചെയ്ത് പഠിക്കും അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമ്മൾ അടുത്തതായിട്ടുള്ള സാധാരണ മോഡൽ സാധാരണ നമ്മൾ പഠിച്ചിരിക്കുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ മോഡൽ തന്നെയാണ് അവിടെ റൂട്ട് ഒന്നും വന്നിട്ടില്ല അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ എന്നാണ് ഇനി നമ്മൾ എ ഈക്വൽ ടു മൈനസ് വൺ ബി ഈക്വൽ ടു വണ് സി ഈക്വൽ ടു മൈനസ് ടു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇക്വേഷന നെഗറ്റീവ് ഉള്ളതിനെ പോസിറ്റീവും പോസിറ്റീവ് ഉള്ളതിനെ നെഗറ്റീവ് ആക്കിയിട്ട് മാറ്റി എഴുതാം ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ആ ഇക്വേഷനെ മാറ്റി എഴുതിയിട്ടുണ്ട് എ ഈക്വൽ ടു വൺ ബി ഈക്വൽ ടു മൈനസ് വൺ എന്നുവെച്ചാൽ നമ്മൾ മൈനസ് ഉള്ളത് പ്ലസ് അപ്പൊ ആ ഇക്വേഷൻ മാറ്റി ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ബി സ്ക്വയർ മൈനസ് ഫോർ എ സി കണ്ടപ്പോൾ എന്ത് കിട്ടി നമുക്ക് മൈനസ് 1 സ്ക്വയർ മൈനസ് 8 വന്നു അപ്പൊ 1 മൈനസ് 8 എന്ന് പറയുമ്പോൾ മൈനസ് 7 ആണ് വന്നത് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ആ മൈനസ് 7 ബി സ്ക്വയർ മൈനസ് 4 എ സി ആണ് നമ്മൾ റൂട്ട് എന്താ വരുക അതിനുള്ളിൽ റൂട്ട് മൈനസ് 7 എന്നാണ് വരിക അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ബൈ 2 ആ 7 നെ നമുക്ക് എന്ത് ചെയ്യാം 7 ഐ സ്ക്വയർ എന്ന് എഴുതാം ഐ സ്ക്വയർ എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം 1 പ്ലസ് ഓ മൈനസ് റൂട്ട് 7 ഐ ഐ റൂട്ടിനെ വെളിയിൽ എടുക്കുക ബൈ 2 അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക ഇതൊക്കെ എക്സാമിന് വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇത്ര ഇപ്പോൾ ഈ ക്വസ്റ്റ്യനും കൂടി നമ്മൾ ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനി അടുത്ത ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക കഴിഞ്ഞ വീഡിയോയിലിട്ട് കോംപ്ലക്സ് നമ്പറിലെ ക്വസ്റ്റ്യൻസും അതുപോലെ ഈ വീഡിയോയിലുണ്ട് ഈ രണ്ട് ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കുക അതുപോലെ നമ്മൾ ഈ റൂട്ട് 5 പറഞ്ഞതുപോലെ തന്നെ എന്തും കൂടെ പഠിക്കുക റൂട്ട് 3 എന്തും കൂടെ പഠിക്കുക ബാക്കിയൊക്കെ നിങ്ങൾക്ക് ശരിയായിക്കോളും ഓക്കേ